എങ്ങനെ വേണം, കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ എങ്ങനെ വേണം, മുതിർന്നവരെങ്ങനെ കുളിക്കണം, ഇതിലെല്ലാം ഒരുപാട് പഠനങ്ങൾ പൗരാണികർ നടത്തിയിട്ടുണ്ട്. മാതൃഗർഭാശയത്തിൽ നിന്ന് പുറത്തെത്തിയ ഒരു കുഞ്ഞ് അതിൻ്റെ ശരീരം കഠിനമായ പ്രതലങ്ങളിലൊന്നും സ്പർശിക്കരുതെന്നുള്ളതുകൊണ്ട് പൗരാണികർ പ്രകൃതിദത്തമായ കൗങ്ങിൻ്റെ പാളയെയാണ് കേരളം പോലുള്ള പ്രദേശങ്ങളിൽ കുളിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തത്. കാരണം കുട്ടിയുടെ ചർമ്മം അതിമൃദുലങ്ങളായ പാളയുടെ പ്രതലങ്ങളിൽ സ്പർശിച്ചു കിടക്കുമ്പോൾ ആ സ്പർശനം കൊണ്ട് കുട്ടിയുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ, ഇവയെക്കുറിച്ച് പൗരാണികർ ഒട്ടേറെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. മസ്തിഷ്കത്തിൻ്റെ കലയും അതുപോലെ തന്നെ ത്വക്കിൻ്റെ കലയും ഒരേ വർണ്ണവസ്തു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് കുട്ടിക്കാലത്ത് ത്വക്കിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും മസ്തിഷ്കത്തെ ബാധിക്കുമെന്നും മാരകങ്ങളായ രോഗങ്ങൾക്ക് കാരണമായിത്തീരുമെന്നും പൗരാണികർ കരുതിയിരുന്നു. കുട്ടിക്കാലത്ത് വരുന്ന ഒട്ടേറെ ത്വക്ക് രോഗങ്ങൾ, കരപ്പൻ മുതലായവ, അവയെ നിയന്ത്രിക്കുമ്പോഴും അവയെക്കുറിച്ച് പഠനം നടത്തുമ്പോഴുമൊക്കെ അവ പെട്ടെന്ന് നിയന്ത്രിക്കാവുന്ന മരുന്നുകൾ ആയുർവേദ സംജ്ഞയിലുള്ളവ തന്നെ കൊടുത്താൽ പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ പരിനിഷ്ണാതന്മാരായിരുന്നു. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവരായി കഴിഞ്ഞ് കുളിക്കുമ്പോഴും ത്വക്കാണ് എല്ലാ വിസർജ്യ വസ്തുക്കളെയും മുഖ്യമായി പുറത്തേക്ക് വിടുന്ന ഏറ്റവും വലിയ കവാടം. കാരണം ത്വക്കിലുടനീളം സുഷിരങ്ങളും അതിലൂടെയെല്ലാം വിയർപ്പും മറ്റനേകം മാലിന്യങ്ങളും അവശ്യം വേണ്ടി വന്നാൽ നമ്മളുടെ വൃക്കകളുടെ പ്രവർത്തനം പോലും വിഷമസന്ധിയിലായാൽ ആ പ്രവർത്തനം പോലും ഏറ്റെടുത്ത് നടത്തുവാൻ ഒരു പ്രത്യേക അവസ്ഥയിൽ പരിശീലനമുള്ള ത്വക്ക് സുരക്ഷിതമായി വെക്കുക എന്നുള്ളത് ആരോഗ്യത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല സാമൂഹികമായ നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ത്വക്കിനുള്ള നിറവും ത്വക്കിനുള്ള സൗഷ്ഠവുമെല്ലാം പ്രധാനപ്പെട്ടതാണ്. ആര് എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെയുള്ള സൗന്ദര്യമുള്ളയാൾ പറയുന്നുവെന്ന് അറിയാതെയുള്ളൊരു ബന്ധം ലോകത്തിനെന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ത്വക്കിൻ്റെ സൗന്ദര്യത്തെ ഉദ്ദേശിച്ചുള്ള ഒട്ടേറെ പദ്ധതികളിൽ ഒന്നാമത്തതാണ് കുളി. അഭ്യംഗം പോലെ തന്നെ ആ കുളിയിൽ എങ്ങനെ കുളിക്കണം, കുളിച്ചു കഴിഞ്ഞ് എങ്ങനെ വേണം ശരീരത്തിന് ശുദ്ധി വരാൻ, വൃഷ്യത്തിന് അതായത് നല്ല ഓജസ് ഉണ്ടാകാൻ, അതുപോലെ തന്നെ സൗന്ദര്യത്തിന് എല്ലാം കുളി പ്രധാനപ്പെട്ടതാണ്. കുളി തണുത്ത വെള്ളത്തിലാകാം ചൂടുവെള്ളത്തിലാകാം. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നയനാനന്ദകരമായും ഊർജ കൂടുതൽ ലഭിക്കുന്നതായും ഒക്കെ തണുത്ത വെള്ളത്തോട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പറയുന്നു. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരം മാത്രമേ ചൂടുവെള്ളത്തിൽ കുളിക്കാവൂ എന്നും അങ്ങനെ കുളിച്ചാൽ ഊർജ്ജസ്വലത കൂടുതലുണ്ടാകുന്നുവെന്നും അവരുടെ പഠനങ്ങൾ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ ചൂടുവെള്ളം തലയിലൊഴിക്കുകയും മറ്റും ചെയ്താൽ അത് കണ്ണിന് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും തലമുടി കൊഴിഞ്ഞു പോകുവാനിടയാക്കുമെന്നും അതുകൊണ്ട് തലയിൽ ചൂടുവെള്ളം ഉപയോഗിക്കരുതെന്നും ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. ജ്വരം, പീനസം, മുഖരോഗങ്ങൾ, വാദം ഇവയൊക്കെയുള്ള രോഗികൾ തല കുളിക്കരുതെന്ന് ചില ആചാര്യന്മാരും, അതേപോലെ തന്നെ കുളി തന്നെ കുറേ നാളത്തേക്ക് മാറ്റിവെച്ച് രോഗത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞ് കുളിച്ചാൽ മതിയെന്നും കുളി 10 വിധത്തിലാകാം എന്നുവരെയും പഠനങ്ങളുണ്ട്. 5 വിധത്തിലുള്ള കുളി, ചില പൊടികൾ കൊണ്ടുള്ള സ്നാനം, അതുപോലെ തന്നെ കഴുത്ത് മാത്രം, കഴുത്തിന് താഴേക്ക് മാത്രമുള്ള കുളി, ഇങ്ങനെ കുളിയെ പല വകുപ്പിൽ തിരിക്കുന്ന ആചാര്യന്മാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുളിച്ച് ശുദ്ധമായി നല്ല വസ്ത്രങ്ങളണിഞ്ഞ് മുഖം മുതലായ പ്രദേശങ്ങളിൽ അനുലേപങ്ങൾ ചെയ്ത് സുന്ദരനായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളുടെ ഗ്രന്ഥങ്ങൾ ഒട്ടേറെ പഠനങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദിനചര്യയിൽ അഭ്യംഗം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി മാത്രമേ ഭക്ഷണം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാനും പോകൂ എന്നുമുള്ള ഒരു നിഷ്ഠ പ്രാചീനരായ ആളുകൾക്കുണ്ടായിരുന്നു. അവരുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായി അവർ കണക്കാക്കിയിരുന്നതും ഈ കുളിയെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുളിയെപ്പറ്റി പറഞ്ഞപ്പോൾ ചില രോഗങ്ങളിൽ, അർദ്ദിതം, ആത്മാനം മുതലായ രോഗങ്ങളിൽ, അതുപോലെ തന്നെ അതിസാരം ഉള്ള രോഗികൾ, ഇവരൊന്നും കുളിക്കരുത്. കുളിക്കുന്നത് കൊണ്ട് അഗ്നി വർദ്ധിക്കുകയും നല്ല വിശപ്പുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുളി അജീർണം ബാധിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് കുളിക്കുന്നത് ശരിയല്ല.
അതേപോലെ തന്നെ അതിസാരം വന്നു നിൽക്കുന്ന രോഗിയെ കുളിപ്പിക്കുന്നത് ശരിയല്ല. മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുന്ന അർദ്ധിതം മുതലായ രോഗങ്ങളുള്ളപ്പോൾ, വാതരോഗങ്ങൾക്ക് വശംവദനായി നിൽക്കുമ്പോൾ ഒക്കെ കുളി നല്ലതല്ല. ഇങ്ങനെ കുളിക്കരുതാത്ത അവസ്ഥകൾ, നിത്യവും കുളിക്കാവുന്ന ആരോഗ്യമുള്ള സ്വസ്ഥൻ, നമ്മൾ സ്വസ്ഥനെപ്പറ്റി പറയുമ്പോൾ സ്വസ്ഥവൃത്തത്തിലാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. രോഗത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യാം. സ്വസ്ഥനായിരിക്കുന്നവൻ രാവിലെ കുളിച്ചിട്ട് വേണം എല്ലാ ദിവസവും തൻ്റെ മറ്റ് ദിനകൃത്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ. അപ്പോൾ ആ നിലയ്ക്ക് കുളിക്കുള്ള പ്രാധാന്യം, കുളി തരുന്ന മെച്ചങ്ങൾ, നേരത്തെ പറഞ്ഞ മസ്തിഷ്കത്തിൻ്റെ കലയും ത്വക്കിൻ്റെ കലയും തമ്മിലുള്ള ബന്ധം കൊണ്ട്, മസ്തിഷ്കത്തിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളാലാണ് ഒരു വ്യക്തിയുടെ വൃക്ക, ഹൃദയം, യകൃത്ത്, ലിവർ ഇവയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആ അവയവങ്ങളെയൊക്കെ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടുന്ന ഊർജ സ്രോതസ് മസ്തിഷ്ക പര്യങ്കദേശത്ത് നിന്ന് ലഭിക്കുവാൻ ത്വക്കിലുണ്ടാകുന്ന ഓരോ മാറ്റവും സഹായകരമാണ്. ആ നിലയിൽ വളരെ ധനാത്മകമായൊരു മാറ്റം കുളി മൂലം തരുന്നു എന്ന് ആചാര്യന്മാർ മസ്തിഷ്ക പര്യങ്കദേശത്തോട് ബന്ധപ്പെട്ട് പഠനം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുക, കുളിക്കുമ്പോൾ ത്വക്കിലെ മാലിന്യങ്ങൾ മുഴുവൻ പോവുക, ചൊറിച്ചിലില്ലാതാവുക, അതുപോലെ ത്വക്കിന് സൗഷ്ഠവമുണ്ടാവുക, ഇങ്ങനെയുള്ള മെച്ചങ്ങളെക്കാൾ കൂടുതലായി ആ ത്വക്കിൽ ആ സ്ഥലത്തെ ഊഷ്മാവിലുള്ള ജലം സ്പർശിക്കുമ്പോൾ ആ ജലസ്പർശനത്തോടുകൂടി മസ്തിഷ്ക പര്യങ്കദേശത്തെ ചാലകശക്തി വർദ്ധിക്കുകയും ആ ചാലകശക്തിയുടെ വർധനവ് കൊണ്ട് മസ്തിഷ്ക പര്യങ്കദേശത്തു നിന്നുള്ള സന്ദേശം മൂലം കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ ഹൃദയത്തിന് കൂടുതൽ പ്രവർത്തനക്ഷമതയും എല്ലാം കിട്ടുകയും തന്ത്ര, നിദ്ര മുതലായവയൊക്കെ നിയന്ത്രിക്കുവാനിത് പര്യാപ്തമാവുകയും ചെയ്യുന്നു എന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ രീതിയിൽ നിത്യവുമുള്ള കുളി, ആ കുളിയിൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും തേച്ചു കുളി, ചില ആചാര്യന്മാർ കുളിച്ചു കഴിഞ്ഞ് തുവർത്തരുത് എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. എന്നാൽ ചിലർ തോർത്തണമെന്ന് പറയുന്നുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ച് തന്നെത്താൻ ആ ജലം ശരീരത്തിൽ നിന്ന് വലിഞ്ഞു പോകുന്നതാണ്, ശരീര ഊഷ്മാവ് കൊണ്ട് തന്നെ വലിഞ്ഞു പോകുന്നതാണ് ഉത്തമമെന്ന പ്രാചീനമായ ഒരു സമ്പ്രദായമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാചീന കാലത്ത് ആളുകളെ സ്വീകരിക്കുമ്പോൾ കുളിപ്പിച്ച് സ്വീകരിക്കുന്ന ഒരു പദ്ധതിയും പണ്ടുണ്ട്. അതിൻ്റെ ഒരു ആചാരമാണ് ഇന്നും പലയിടത്തും പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്. പൂർണ്ണകുംഭം നൽകുമ്പോൾ അത് കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നില്ല, ആ കുംഭ അഭിഷേകം നടത്തുകയായിരുന്നു. ആളുകളെ അതുപയോഗിച്ച് തലയിൽ നിന്ന് വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് ഈറനായി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ട് ചെയ്തിരുന്നത്. എന്നാൽ അത് പിന്നീട് അത് കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കുക എന്നൊക്കെ ആയി മാറിയത്. ആധുനിക ജീവിതക്രമത്തിൽ കുളിച്ചീറനായിരിക്കുവാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല എന്ന് വന്നതുകൊണ്ട് ആയിരിക്കാം. അപ്പോൾ ആ നിലയിൽ കുളിക്ക് കഴിഞ്ഞാൽ തോർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി അരുതെന്ന് ചിലർ പൂർണ്ണമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആചാര്യന്മാർ തോർത്തണമെന്നും തോർത്താൻ ഉപയോഗിക്കുന്നത് വളരെ ജലം ഒപ്പിക്കളയാവുന്ന തോർത്തുകളായിരിക്കണമെന്നും അത് തോർത്തേണ്ടത് ഇന്ന ഇന്ന സ്ഥലങ്ങൾ ആദ്യം, ഇന്ന ഇന്ന സ്ഥലങ്ങൾ പിന്നീട് എന്ന നിലയിലായിരിക്കണമെന്നും ഒക്കെ നിഷ്കർഷിക്കുന്നുണ്ട്. ചിലർ തല മാത്രം തോർത്തണമെന്ന് പറയുന്ന ആചാരങ്ങളും ഇല്ലാതില്ല. ഇങ്ങനെ ആചാരങ്ങളുടെയും അതുപോലെ തന്നെ മീമാംസയുടെയും എല്ലാം കലർന്ന ഒരു തലത്തിൽ നിന്നെടുക്കുമ്പോൾ ഇന്ന് ഇതിലേതെല്ലാം നമുക്ക് സ്വീകാര്യമാണ്, ഇന്ന് ഏതെല്ലാം പ്രയോജനപ്രദമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ പഠിക്കുകയും ഒരു പ്രാവശ്യം കൂടെ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്ത് കാലത്തിനും ദേശത്തിനും ഒക്കെ അനുസരിച്ച്, വ്യക്തിക്കുമൊക്കെ അനുസരിച്ച് രൂപാന്തരപ്പെടുത്തി ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. അതിൽ കുളി കഴിഞ്ഞാൽ പിന്നീട് അനുലേപങ്ങളുണ്ട്. അത് വേനൽക്കാലത്ത്, മഞ്ഞുകാലത്ത്, അതുപോലെ തന്നെ മഴക്കാലത്ത് ഒക്കെ അനുലേപം ചെയ്യേണ്ടതിൻ്റെ വളരെ പണ്ടുകാലം മുതൽ തന്നെ മുഖത്ത് തേക്കേണ്ട പദാർത്ഥങ്ങൾ, അവയെക്കുറിച്ച് പറയുമ്പോൾ ചന്ദനവും കുങ്കുമപ്പൂവും മഞ്ഞുകാലത്തും മഴക്കാലത്തും മുഖത്ത് പുരട്ടുവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചന്ദനം, മഞ്ഞൾ, കുങ്കുമപ്പൂവ്, ലോത്രപുഷ്പത്തിൻ്റെ പൂമ്പൊടി ഇവയൊക്കെ ഉപയോഗിച്ചുള്ള അനേകം അനുലേപങ്ങൾ കുളി കഴിഞ്ഞാൽ ഉടനെ പൂശാറുണ്ട്. കാരണം നല്ലപോലെ സുഗന്ധം പരത്തുമാറു വേണം വ്യക്തി നടക്കുവാൻ, അത് സാമൂഹ്യ ജീവിതത്തിൽ അനിവാര്യമാണെന്നും അങ്ങനെയാണ് സാമൂഹികമായി ജീവിക്കേണ്ടതെന്നും അവർ പൗരാണിക കാലത്ത് വിശ്വസിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ തല മറയ്ക്കണമെന്നുള്ളത് പൗരാണിക കാലത്ത് നിർബന്ധമായിരുന്നു. അതിനുള്ള ടർബൈനുകളോ
തൊപ്പികളോ ഒക്കെ പൗരാണികർ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. തലയൊരിക്കലും തുറന്നുവെച്ച് സഞ്ചരിക്കരുത്, ഉത്തമാംഗമാണ്, അത് മറയ്ക്കണമെന്നുള്ളതും പൗരാണികരുടെ രീതിയായിരുന്നു. അപ്പോൾ മുഖലേപങ്ങൾ, ദേഹത്ത് മുഴുവൻ പര പൂശാവുന്ന സുഗന്ധവാഹികളായ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ തലയിൽ വയ്ക്കാവുന്ന ടർബൈനുകൾ, ഇതെല്ലാം ചേർന്ന വളരെ അത്യന്താധുനികമായ ഒരു പരിഷ്കൃത രീതി അവർ പരിശോധിച്ച് നിർണയിച്ചിരുന്നുവെന്ന് പ്രാചീന ഗ്രന്ഥങ്ങളെ നല്ലതുപോലെ ചേർത്ത് വെച്ച് പഠിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഇതിൽ സുഗന്ധലേപങ്ങളോടൊപ്പം തന്നെ മുഖത്ത് വരാവുന്ന കുരുക്കളും മറ്റും, അതായത് യൗവനകാലത്ത് ഉണ്ടാകുന്ന പിമ്പിൾസും മറ്റും പോകുന്നതിനുള്ള ഒരുപാട് തരം ലേപങ്ങളുടെ, അത് രോഗാവസ്ഥയെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് പറയാം. എങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന്, ഇന്ന് ഫേഷ്യലിൻ്റെയും ഒക്കെ കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാവുന്ന ഒന്ന്, വെറും കൊത്തമല്ലിയും വയമ്പും നന്നായി തൈരിൻ വെള്ളത്തിൽ അരച്ച് രാത്രിയിൽ പുരട്ടിക്കിടന്ന് രാവിലെ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുമ്പോൾ മുഖസൗന്ദര്യം വർദ്ധിക്കുമെന്നും മുഖത്തെ കുരുക്കളും പാടുകളുമെല്ലാം നിശേഷം പോകുമെന്നും ആചാര്യന്മാർ പ്രസ്താവിക്കുകയും ഇന്നും അവ ഉപയോഗിച്ചാൽ ഇത് പ്രയോജനപ്രദമാണെന്ന് കാണാവുന്നതുമാണ്. അപ്പോൾ ഈ നിലയിൽ മുഖസൗന്ദര്യത്തെക്കുറിച്ച്, ദേഹസൗന്ദര്യത്തെക്കുറിച്ച്, അതിന് പുരട്ടേണ്ടുന്ന ലേപനങ്ങളെക്കുറിച്ച്, ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് കുളി കഴിഞ്ഞെത്തിയാൽ വെള്ളവസ്ത്രങ്ങളാണ് ഏറ്റവും സമുചിതമായി ഉപയോഗിക്കാവുന്നതെന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടും ചുവപ്പുള്ളതും കറുപ്പുള്ളതുമായ വസ്ത്രങ്ങൾ പൊതുവെ ഉപയോഗിക്കരുതെന്നും അത് ആരോഗ്യത്തെ ബാധിക്കുമെന്നും, സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന ചില രശ്മികൾ കാരണമുള്ള ആരോഗ്യത്തെയും കണ്ണുകൾക്ക് ചില ആരോഗ്യത്തെയും കാണുന്നവരുടെ ചില ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുമെന്നും ഈ രണ്ട് നിറങ്ങളെപ്പറ്റി അവർ പറയുന്നുണ്ട്. ഗ്രീഷ്മകാലത്ത്, വസന്തകാലത്ത്, ശരത്കാലത്ത് മുതലായ ഋതുമാറ്റമനുസരിച്ച് ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും അവർ നിഷ്കർഷയോടുകൂടി പറയുന്നുണ്ട്. അതിനുപയോഗിക്കേണ്ട നിറങ്ങൾ, അത് മഞ്ഞുകാലത്ത് ഉപയോഗിക്കേണ്ട ഊളൻ പോലുള്ള വസ്ത്രങ്ങൾ, അവ ഏതിൽ നിന്നെടുത്തവയായിരിക്കണം, ഇതെല്ലാം വച്ച് നിഷ്കർഷയോടുകൂടിയുള്ള ഒരു പഠനം, കുളിയും വസ്ത്രധാരണവും അനുലേപങ്ങളും ചേർന്ന് ആയുർവേദ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാം.